Hi friends, welcome back to my channel. Namal innu vannirikkunna kalmas recipe aayittana. Adinu oru rendu veliya ulli nalla cherudayittu arinjedukka. Oru anju pachamulagu cherudayittu arinjedukka. Ginger garlic paste പിന്നെ കുറച്ച് മല്ലിയിലയും. അപ്പോൾ കല്ലുമക്കായ കൊണ്ടാണ് ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് മഞ്ഞൾ, മുളക്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മസാല തേച്ച് വറുത്തെടുക്കണം. പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും നല്ലോണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എങ്കിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചു വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കലമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഡോ ആവശ്യമുണ്ട്. അപ്പോൾ അരിപ്പൊടിയാണ് വേണ്ടത്. പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതെടുക്കുക. അതൊരു 500 ഗ്രാം, അതായത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അവിടെ വെക്കുക. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ, കുറച്ചധികം തന്നെ. ഇനി വലിയ ജീരകം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലോണം തന്നെ അരച്ച് ഓവറായി ചിരക്കണ്ട, എന്നാലും കുറച്ച് അരയും വേണം കേട്ടോ ആ ഒരു ഇതിൽ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വെച്ച അരിപ്പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു അരിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, കുഴച്ചെടുക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഉരുളകളാക്കില്ലേ ആ ഒരു രീതിയിലേക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലുള്ള അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഈ വെള്ളത്തിന് പുറമെ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തുള്ള അരികളും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഉരുളകളാക്കാൻ പറ്റുന്ന ആ രീതിയാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കൽ നിർത്തിയിട്ട് നല്ലോണം ഒന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കൽമാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടിരിക്കില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് കല്ലുമക്കായ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ലോണം കുക്കായിട്ട് തന്നെ എടുക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഇതിന് ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ചിക്കൻ ആയാലും കൊഞ്ച് അങ്ങനെ പല എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതായിരിക്കും ഒരു കറക്റ്റ് ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വറുത്ത് കോരിയെടുത്തിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളി നമ്മളൊരു 2 വലിയ ഉള്ളി തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ്, അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിൽ ബാക്കി വരുന്ന ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. നല്ല രീതിയിൽ തന്നെ വാട്ടിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു നിങ്ങൾക്ക് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കുക. ഇതിൽ പുഴുങ്ങിയെടുക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു ഡിഷ്. അപ്പോൾ ഞാൻ ഇവിടെ കല്ലുമക്കായ ആയ ഒരു ഇതിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് കഴിക്കാൻ കുറച്ച് ഫില്ലിങ്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ചെറുതായിട്ട് വരുമ്പോഴാണ് നല്ലത്. അപ്പോൾ ഈ ഉള്ളിയിലേക്ക് നല്ലോണം വാടി വന്ന ഉള്ളിയിലേക്ക് നമുക്ക് ഈ ഒരു കല്ലുമക്കായ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കല്ലുമക്കായയിലെല്ലാം കുറച്ച് മഞ്ഞളും മുളകും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ പച്ചമുളക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആയാലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ഗരം മസാല, ഓവറായി പോണ്ട, അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കാരണം നമുക്ക് അരി നല്ലോണം ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് ഈ ഫില്ലിങ്സ് ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് നല്ലോണം ചൂടാറാക്കി ചൂടാറിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി എടുത്ത് വെക്കാം.
അപ്പോൾ അരി നല്ലോണം ഒന്ന് നമുക്ക് ബോളാക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വെള്ളം കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കൈൻ്റെ അടിയിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് വെളിച്ചെണ്ണ തന്നെ തടവിയാൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് അധികം കട്ടി കുറയ്ക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇത് പുഴുങ്ങിയെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കട്ടിയിൽ തന്നെ നമ്മളിതൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് സെൻട്രിൽ ഈ ഒരു നമ്മുടെ മസാല വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്നുമില്ല, ഓവൽ ഷേപ്പിൽ തന്നെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ഉരുട്ടിയെടുക്കണോ, കണ്ടില്ലേ? ഇങ്ങനെ ഒന്ന് ഉരുട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഷേപ്പിലേക്ക് വരും, ഉന്നക്കായയുടെയൊക്കെ ഷേപ്പിൽ തന്നെ വരും കേട്ടോ. വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല കണ്ടോ. ഈ ഒരു രീതിക്ക് ഉരുട്ടിയെടുക്കുക. അങ്ങനെ ഞാൻ ഒന്നും കൂടെ ഉരുട്ടുന്നത് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇതുപോലെ പരത്തിയിട്ട് സെൻറ്ററിൽ നമ്മൾ മസാല ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക. കുറച്ചധികം തന്നെ മസാല ഫില്ലിങ് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു അരിയുടെ ഡിഷായതുകൊണ്ട് തന്നെ നമുക്ക് മസാല കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക്. എല്ലാ ഭാഗത്തും മസാല കിട്ടാതെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഓവൽ ഷേപ്പിൽ കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നല്ലോണം ചൂടായിട്ടുള്ള ഈയൊരു ഇഡ്ഡ്ലിത്തട്ടിലേക്ക് വെച്ചു കൊടുക്കുക. ഇഡ്ഡലി ചെമ്പിലേക്കുള്ള എക്കിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് അടച്ചിട്ട് 15 മിനിറ്റ് നിങ്ങൾ ഗ്യാസ് ടോപ്പിലാണെങ്കിൽ ഫുൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വേവിച്ചെടുത്താൽ കറക്റ്റ് വേവായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എടുക്കാവൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറ നല്ല രീതിക്ക് തന്നെ ചൂടാറാൻ ശ്രമിക്കണം. സോറി, ചൂടാറണം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു ഇതിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കശ്മീരി മുളക് പൊടി കുറച്ചൊരു കളറിനിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കോൺഫ്ലോർ ഒരു ചെറുതായിട്ടൊരു ക്രിസ്പിനെസ്സിന് വേണ്ടി മാത്രം, ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ, ഓവറായിട്ട് നമുക്ക് കളറൊന്നും വേണ്ട, അതായത് എരിവ് വേണ്ട. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് ഇതിൽ മുക്കിയിട്ട് ഒന്ന് ഓയിലിൽ വറുത്തെടുക്കണം. അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൽ മുക്കിയെടുക്കേണ്ടതെന്ന്. ഈയൊരു മിക്സിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ കുറച്ച് മുളക് മതിയെങ്കിൽ അത് മതി. ഞാൻ കുറച്ചൊന്നും അധികം ചേർത്തെന്നുള്ളൂ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ നല്ലോണം ചൂടായിട്ടുള്ള ഓയിലല്ല വെളിച്ചെണ്ണ കേട്ടോ, മസ്റ്റായിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, പിന്നെ കുറച്ചൊരു കട്ടിയുള്ള ഒരു ഭക്ഷണമാണ്. അതായത് നമുക്ക് കുറച്ചു നേരം വയറ് നിറയാൻ പറ്റിയൊരു ഭക്ഷണമാണ്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു റമദാനിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.